പറയുന്നത് കേൾക്കാൻ പറ്റുന്നു. ഒന്ന് പറയ, എന്ത് പറയാ മാറി? ഇല്ല, അല്ല. ഞാൻ എല്ലാരെയും മ്യൂട്ട് ചെയ്യാൻ പോണേ. അതിന്റെ ഇതിന്റെ ആപ്പ് ഇല്ലാതെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാകും. ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാവോ? ഓക്കെ ഓക്കെ. ആ ഗോപിയുടെ എന്തോ ഓഡിയ ഇഷ്യൂ ഉണ്ട്, നമ്മളിപ്പോ ഫിക്സ് ചെയ്യാം. ഒരു മിനിറ്റ്. ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? ഇത് വീഡിയോ ഇല്ല. ഓക്കെ, വെച്ചേ. അത് സെറ്റിംഗ്സില് ആക്സസിബിലിറ്റിയില് ആദ്യം ഇതാണോ? ആപ്ലിക്കേഷൻ അതല്ല, അതൊരു സൈറ്റ് പോയി. ഓക്കെ.
ഇവരും അവരൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോയാ നീ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തു. അത് ഓക്കെ ഹലോ. ഹേയ് ഗൈസ്, ഐ തിങ്ക് we have 34 participants for now. Pattaal pere ulla join cheyittunde. Let's wait for other people to join. We have totally around 74 participants. Hi Kuriyan. Hi. Hi. Hello, I'm just here. ചാർജ്
ഹായ് ഓൾ. സോ നമുക്ക് തുടങ്ങിയാലോ. നമസ്കാരം എല്ലാവർക്കും. സിംഗളാബിന്റെ വെൽക്കം ടു ഡാൻസ് ആൻഡ് ഫോം ഓഫ് സിംഗളാബ് ഫൈവ് ഇൻ സെഷൻസ്. സോ നമ്മൾ ഈ ഐഡിയ ആക്ച്വലി സംസാരിച്ചു തുടങ്ങിയിട്ട് എല്ലാവരും ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാ കൂടെ എന്തെങ്കിലും ലേൺ ചെയ്യാൻ ഒരു മോഡലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സോ ഐ തിങ്ക് യു ഹാവ് സീൻ ദ സിലബസ്. എല്ലാവരും പൈത്തൻ്റെ സിലബസ് കാണിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പൊ നമ്മളിങ്ങനെ കവർ ചെയ്യാൻ പോകുന്നത് കേൾക്കുന്നുണ്ടോ? ഇത് പ്രോപ്പർലി സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കില് മെസ്സേജ് ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യുന്ന കണ്ടന്റ്സ് സിലബസ് എന്തൊക്കെയാന്നുള്ളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ കൂടെ മെന്റേഴ്സ് ആയിട്ട് ഉള്ളത് ഞാനുണ്ട്, കുര്യനുണ്ട്, കുര്യനോ, പിന്നെ എൻഫാ ജോസ്, പിന്നെ അഭിനാഥ, പിന്നെ അനുരാഗുണ്ട്. ഓക്കെ. സോ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്റെ പേര് ഗോപികൃഷ്ണൻ ശശികുമാർ. ഞാൻ ടിൻഡറിൽ ഓക്കെ ഞാൻ ഓക്കെ എന്റെ പേര് ഗോപികൃഷ്ണൻ ശശികുമാർ. ഞാൻ പിന്തളാപ്പിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ തന്നെ മെഷീൻ ലേണിംഗ് പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സോ അതാണ് എന്നെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ. സോ ഐ തിങ്ക് ഐ വിൽ സ്റ്റാർട്ട് ബൈ ഇൻട്രൊഡ്യൂസിങ് ഓൾ ദ മെന്റേഴ്സ്. സോ കുരിയ, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. എന്റെ പേര് കുര്യൻ. ഞാൻ ഫോർത്ത് ഇയർ ഗവൺമെന്റ് മോണ്ടജിലാനം കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണോ. ഞാൻ മെയിൻലി മെഷീൻ ലേണിംഗ് ആൻഡ് ലേണിംഗ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാനൊരു കാഗിൾ ഡബിൾ എക്സ് ടു എക്സ് എക്സ്പേർട്ട് ആണ്. അങ്ങനെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു ഈ മീറ്റപ്പ് സീക്കർ. Yeah, so hi, എൻ്റെ പേര് എൻഫ. ഞാൻ രാജഗിരിയിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഐ മോസ്റ്റ്ലി വർക്ക് വിത്ത് മെഷീൻ ലേണിംഗ്. കൂടുതലും ടെക്സ്റ്റിലാണ് വർക്ക് ചെയ്യാറുള്ളത്. ഐ ഹാവ് പ്രീവിയസ്ലി വർക്ക് ആസ് റിസർച്ച് ഇൻചാർജ് ആറ്റ് പാമതി. ഐ എം മോസ്റ്റ് കോമൺലി നോൺ ഫോർ പെരിയ ഫൗണ്ടേഷൻ. ഐ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് പൈത്തൺ ഫോർ 4 years നൗ ആൻഡ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു ദ ലേണിംഗ് സെഷൻ. ഹായ് എവരിവൺ, എൻ്റെ പേര് അഭയ്. ഞാൻ സാമ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ മെഷീൻ ലേണിംഗ് റിസർച്ച് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ 2 വർഷമായി. കേരസ് കോൺട്രിബ്യൂട്ടർ ഒക്കെയാണ്. സോ ഇഫ് എനി വൺസ് ഇൻട്രസ്റ്റഡ് ഇൻ എംഎൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഹോപ്പിംഗ് ടു മീറ്റ് എവരിവൺ ആൻഡ് ലേൺ. ഹലോ കേൾക്കാമോ? ഹലോ എവരിവൺ, ഞാൻ അനുരാഗ്. ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ട് ഇപ്പം ഒരു സ്റ്റാർട്ടപ്പിൽ ഇറക്കുകയാണ്. ഞാൻ മെയിൻലി കമ്പ്യൂട്ടർ വിഷൻ റിഗ്രഷൻ ഡാറ്റ ഫ്രെയിംസിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു 4 years പൈത്തൺ എക്സ്പീരിയൻസ് ഉണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കേ, ഗുഡ്.
സോ എല്ലാവരും നമ്മുടെ സിലബസ് കണ്ടിട്ടുണ്ടാവും. സോ കൻ യു സീ ദി സ്ക്രീൻ, ഡോക്യുമെന്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കാണാമോ? ഇല്ല, കാണാമോ? സ്ക്രീൻ ഒന്നും ഇല്ല, സ്ക്രീൻ ഓഫ് ആണ്. ഷെയർ ഓഫ് ആണ്. സ്ക്രീൻ ഷെയർ ഓഫ് ആണ്. വൺ സെക്കൻഡ്. ഐ തിങ്ക് what about now? ഇപ്പോ കാണാമോ? ആ ഓക്കേ, ഓൾ ചെക്ക്. ഓക്കേ, സോ നമ്മുടെ സ്ട്രക്ചർ പോകുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു തവണ നേരത്തെ നമ്മുടെ ആപ്ലിക്കേഷനിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബേസിക്കലി നമ്മുടെ ഇതൊരു 2 week പ്രോഗ്രാം ആണ്. ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്താണ് പൈത്തൺ ബിയോൺ ബേസിക്സ് കണ്ടന്റ്സ് ഷെയർ ചെയ്യും. ഇതുപോലെ സിങ്ക് കോൾസ് ഉണ്ടാവും. പിന്നെ അത് സിങ്ക് കോൾസ് ശേഷം നമ്മുടെ സ്ലാക്ക് ഗ്രൂപ്പിൽ, സ്ലാക്ക് ചാനലിൽ നമുക്ക് ഈ ഓരോ ദിവസം എടുത്ത കണ്ടന്റ്സ് ഒരു 1 hour to 1 hour കണ്ടന്റ്സ് ഉണ്ടാവും. ഹാഫ് ആൻ അവർ ടു 1 hour കോണ്ടന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ കണ്ടന്റ് കണ്ടിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ പ്രോജക്ട് ഐഡിയാസ് സെലക്ട് ചെയ്തിട്ട് അത് ബിൽഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ പോകുന്നത്. അപ്പം ഇവിടെ ഇപ്പൊ അറൗണ്ട് നമ്മളൊരു 74 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 teams ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 times സെക്ഷൻ നടക്കുന്നത്. അപ്പം ഓരോ ടീമിന്റെയും ടൈം എപ്പോഴാന്നുള്ളത് നമ്മുടെ സ്ലാക്ക് ഗ്രൂപ്പിൽ ഇന്ന് ഈവനിങ്ങോ ടുമോറോ മോർണിംഗോ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഇത് നടക്കുന്നത് 4 teams ആയിട്ടായിരിക്കും. ഇന്നിപ്പോ എന്തായാലും ഒരു സ്റ്റാർട്ടിംഗ് സെക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഒറ്റൊരു സെക്ഷൻ ആയിട്ട് എടുത്തത്. ഓക്കെ, സോ നാളെ തൊട്ട് വരുമ്പോഴത്തേക്കും ഒരു ടീമിൽ 18 പാർട്ടിസിപ്പൻസ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു സെക്ഷൻ നടത്താൻ പറ്റും. സോ കണ്ടന്റ്സ് ഞാൻ ഈ നമ്മുടെ കണ്ടന്റ്സിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. നമ്മൾ ഡേ ഫസ്റ്റ് വീക്കിൽ ഡേ 1 ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോഴ്സ് ഫോം ലാൻഡ് ഫോം ഫോം എന്നും പിന്നെ നമ്മുടെ മെമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓബ്വിയസ്ലി അടുത്ത 14 days നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യവും പറയും. നമ്മൾ ഈ സെഷൻസിലൂടെ പോകും, നിങ്ങൾ ആ കണ്ടന്റ്സ് പഠിക്കും, കോഡ് ചെയ്ത് നോക്കും, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് വീക്കിൽ നമ്മൾ ഈ ഇത് ചെയ്യും, എന്താ പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ അതിൻ്റെ മെന്ററിംഗ് പ്ലസ് ഹാക്കിംഗ് മോഡായിരിക്കും നമ്മൾ പോകുന്നത് സെക്കൻഡ് വീക്കിൽ. പിന്നെ നമ്മൾ ഈ ഇന്ന് പോകുന്നത് വെബ് ആപ്സ് ആൻഡ് ഫ്ലാസ്ക് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ അതിൻ്റെ ടാസ്ക് നമ്മൾ സ്ലാക്കിൽ പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ്. എല്ലാവർക്കും കാണാമല്ലോ അല്ലെ ഈ ടിങ്കർ ലാൻഡ് ഫോം ഫോം എന്ന് പറയുന്ന ഇതിന്റെ ഡേവൺ കണ്ടിട്ട് കാണാമല്ലോ അല്ലെ? ആക്കിൽ കാണാൻ പറ്റാത്തതുണ്ടോ? സ്ക്രീൻ ഷെയർ അല്ലേ? അപ്പൊ അപ്പോ നമ്മൾ ആക്ച്വലി ഈ പ്രോഗ്രാമിന് ഫുള്ള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പൈതൺ ഉപയോഗിച്ച് എങ്ങനെ വെബ് ആപ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ എന്താണ് വെബ് ആപ്സ് എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾ എല്ലാവരും തന്നെ പൈതൺ ഉപയോഗിച്ച് പ്രോജക്റ്റുകൾ കോഡുകൾ എഴുതിയിട്ടുണ്ടാവും. മിനിമം ഒരു പൈതൺ ഹലോ വേൾഡ് കോഡ് എങ്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും മിക്കവരും. അല്ലെങ്കിൽ കുറെ പേരൊക്കെ തന്നെ പൈതൺ ക്ലാസ്സുകളും നമ്മുടെ ടാസ്ക് ഇതിനുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഒരു എന്താ പൈതൺ ക്ലാസ് ബിൽഡ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പൊ അത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഒരു പൈതൺ ഫയൽ എങ്ങനെയാ എഴുതാം, അതെങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് പൈതൺ പൈതൺ ഫയൽ നെയിം അങ്ങനെ അത് റൺ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പം പൈതൺ ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. ഒരു ബേസിക് പൈതൺ സ്ക്രിപ്റ്റ് ഫോർ എന്താ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്ന തൊട്ട് മെഷീൻ ലേണിംഗിനും ബ്ലോക്ക് ചെയിനും ഇഷ്ടംപോലെ ഒത്തിരി ഏരിയാസിലും പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. ബയോ പൈതൺ ഉണ്ട്, ബയോളജി റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ബയോ പൈതൺ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആക്ച്വലി പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പൈതൺ വെബ് ആപ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം വെബ് ആപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വെബ് പേജുകളെ പറ്റി പറഞ്ഞു തുടങ്ങണം. അതായത് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു വെബ് പേജാണ്, ഗൂഗിൾ ഡോക്സിന്റെ ഒരു വെബ് പേജാണ്. യു ക്യാൻ സീ ദ യു ആർ എൽ, ദെൻ ദ കോണ്ടാക്ട് ചെയ്യുക.
ഓക്കെ, അപ്പം രണ്ടു തരം വെബ് പേജസ് ഉണ്ടാവും. സ്റ്റാറ്റിക് വെബ് പേജും ഉണ്ട്, ഡൈനാമിക് വെബ് പേജും ഉണ്ട്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വെബ് പേജ് ആയിരിക്കും. അതായത് അതിനധികം എന്താ, അതിനകത്ത് അധികം ഓപ്ഷൻസ് ഉണ്ടാവില്ല. അതായത് ഒരു വെബ് ബ്രൗസറിന് ഒരു യു ആർ എൽ നമ്മൾ എൻ്റെ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കും എച്ച് ടി ടി പി റിക്വസ്റ്റ് വെച്ചിട്ട് ആ സെർവറിൽ നിന്ന് ആ എച്ച് ടി എം എൽ കണ്ടന്റ് ഫെച്ച് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് വെബ് ബ്രൗസർ വെബ് ബ്രൗസറിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ അതാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിലധികം ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവത്തില്ല, ജസ്റ്റ് മേ ബി യു ക്യാൻ റിവ്യൂ ദ കണ്ടന്റ്. അപ്പം അതാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നടക്കുന്ന ഒരു ഫസ്റ്റ് പ്രോസസ്സാണ്. ഫസ്റ്റ് നമ്മുടെ വെബ് ബ്രൗസറിലോട്ട് നമ്മൾ യു ആർ എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ യു ആർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എച്ച് ടി ടി പി റിക്വസ്റ്റ് പോവും. അതിന് നേരെ ഇതിൻ്റെ എച്ച് ടി പി ഫയറും ആപ്പും ഉണ്ടായിരിക്കുന്ന ഒരു വെബ് സെർവർ ഉണ്ടാവും. ആ സെർവറിലോട്ട് നേരെ പോകും. അവിടെ ചെന്ന ശേഷം എന്താണ്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇതിൻ്റെ റിക്വസ്റ്റ് എടുത്ത ശേഷം ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ആ ഒരു ഈ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഒരു റെസ്പോൺസ് ബിൽഡ് ചെയ്ത ശേഷം ആ റെസ്പോൺസ് ആയിരിക്കും തിരിച്ച് വെബ് ബ്രൗസറിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈനാമിക് വെബ് പേജസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഈ സ്റ്റെപ്പ് ടൂവിൽ വന്നിരുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്ക് അതിനാണ് നമ്മൾ വെബ് ആപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്, സെർവറിലായിരിക്കും അത് കിടക്കുന്നത്. അപ്പോൾ അത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആണ്, മൾട്ടിപ്പിൾ എന്ത് കുറേ ലാംഗ്വേജസും പ്ലാറ്റ്ഫോംസും വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാം. നോഡ് ജെസ് ഉണ്ട്, നോഡ് വെച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് വെച്ച് ബിൽഡ് ചെയ്യാം, പി എച്ച് പി വെച്ച് ബിൽഡ് ചെയ്യാം, പൈതണാണ് പൈതൺ വെച്ച് ബിൽഡ് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ കുറേ ലാംഗ്വേജസ് ഉണ്ട്, എല്ലാ ഓൾമോസ്റ്റ് കുറേ ലാംഗ്വേജസിലൊക്കെ തന്നെ എന്തിട്ട് ഒരു വെബ് ആപ്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ് ഉണ്ട്, ഒരു ഫീച്ചേഴ്സ് ഉണ്ട്, ഫ്രെയിം വർക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് പറയുകയാണെങ്കിൽ, ഒരു ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ, സ്റ്റാറ്റിക് വെബ് പേജസ് ജസ്റ്റ് ഒരു പേജ് ആയിരിക്കും. നിങ്ങൾ ആ പേജിലോട്ട് പോകുന്നു, അവിടെ കണ്ടിട്ട് കാണുന്നു, ജസ്റ്റ് റീഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേജസ് കാണും, ലൈക്ക് അതായത് എച്ച് ടി എം എൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് വെച്ച് മാത്രം ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഡൈനാമിക് വെബ് പേജസ് ആകുമ്പോൾ അതിനൊരു ബിഹേവിയർ ഉണ്ടായിരിക്കും, അതിൻ്റെ മേ ബി ഒരു ഡാറ്റ ബേസ് ഉണ്ടായിരിക്കും, അതിൽ സ്റ്റോറിങ് ഡാറ്റ അല്ലെങ്കിൽ പ്രോസസ്സിങ് ഡാറ്റ ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ അവിടെ ആ ഡൈനാമിക് വെബ് പേജസ് നടക്കുന്നുണ്ടാവും. ഈ കോംപ്ലക്സിറ്റി പറയുകയാണെങ്കിൽ അത് ഡിസൈൻ ചെയ്യാൻ സിമ്പിളാണ്. ഈ സ്റ്റാറ്റിക് വെബ് പേജസ് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാം. സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാം. ഡൈനാമിക് വെബ് പേജസ് ആകുമ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ആ പിന്നെ ഇത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന എച്ച് ടി എം എൽ ജാവാസ്ക്രിപ്റ്റ് സി എസ് എസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും സ്റ്റാറ്റിക് വെബ് പേജസ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഡൈനാമിക് വെബ് പേജസ് ആണെങ്കിൽ മേ ബി എസ് പി ഡോട്ട് നെറ്റ്, അജാക്സ് ഇതൊക്കെ നേരത്തെ യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ജാങ്കോ ഫ്ലാസ്ക് പോലെയുള്ള ഫ്രെയിം വർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റാറ്റിക് വെബ് പേജസിൽ ഇൻഫർമേഷൻസ് അധികം ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ ഡൈനാമിക് വെബ് പേജസിൽ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ നോർമലി ഒബിയസ്ലി സ്റ്റാറ്റിക് പേജസ് ലോഡ് ചെയ്യാൻ എളുപ്പമാണ്, ഡൈനാമിക് പേജസ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടൈം എടുക്കും. പിന്നെ സ്റ്റാറ്റിക് പേജസിൽ ഡാറ്റാ ബേസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, ഡൈനാമിക് വെബ് പേജസിൽ ഡാറ്റാ ബേസ് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന കുറേ ഫ്രെയിം വർക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പൈത്തണിൽ യൂസ് ചെയ്യുന്ന കുറേ ഫ്രെയിം വർക്കുകളാണ് ജാങ്കോ, പിരമിഡ്, ടാബോഗിയസ്, വെബ് ടു പൈ, ഫ്ലാസ്ക്, ബോട്ടിൽ, ചെറി പൈ, സാനിക്, ഇതൊക്കെ എല്ലാം പൈതണിൽ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുറേ പേരൊക്കെ തന്നെ ഈ ജാങ്കോ, ഫ്ലാസ്ക് ഈ പേരുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുറേ പേരൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവും ജാങ്കോ, ഫ്ലാസ്ക് ഈ ഫ്രെയിം വർക്കുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ബോട്ടിൽ പിന്നെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ള പിരമിഡ്, ടാബോഗിയസ്, ഇതൊക്കെ എല്ലാം അധികം പോപ്പുലർ അല്ല, പക്ഷേ ഇതും എക്സ്പെൻസീവ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഫ്ലാസ്കിൻ്റെ കണ്ടന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ലൈക്ക് ഇപ്പം കുറെ പേര് നമ്മുടെ സ്ലാക്ക് ലൈക്ക് സ്ലാക്ക് ഗ്രൂപ്പിലും നിങ്ങളെ ആ ഇത് ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, യു ആർ എ മെഷീൻ ലേണിംഗ് ആസ്പിറന്റ് ഓർ സംതിങ് ലൈക്ക് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ എന്താ ബ്ലോക്ക് ചെയിൻ ഓരോ ഇതിലും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പം എന്ത് കൈൻഡ് ഓഫ് സ്റ്റാക്ക് ആണെങ്കിലും, അതായത് എന്ത് കൈൻഡ് ഓഫ് ഒരു സ്റ്റാക്ക് ആണ്, അതായത് മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ കോൺട്രാക്ട് ആണെങ്കിലും ഒരു സിമ്പിൾ ആപ്പ് ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും എന്ത് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ആണെങ്കിലും യു നീഡ് എ റാപ്പർ ടു റൺ ഇറ്റ്. ഓക്കെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ യു ആർ ബിൽഡിങ് എ മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻ, എന്താ ഇപ്പം ഇതേതാ ഇപ്പൊ കോവിഡ് 19 ട്രെൻഡിങ് ആയിട്ട് ഒത്തിരി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം കോവിഡ് 19 മേ ബി യു ഹാവ് ക്രിയേറ്റഡ് എ മെഷീൻ ലേണിംഗ് മോഡൽ ഫോർ സേ എന്തെങ്കിലും ഒരു ഡാറ്റ വെച്ചിട്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നതോ കോവിഡ് 19 പ്രെഡിക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഇതിനുള്ള വാക്സിനേഷൻ ബിൽഡ് കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കിയെന്നുവെച്ചോ, അപ്പൊ ആ മോഡല് നിങ്ങളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാനായിട്ട് ജസ്റ്റ് പൈതൺ സ്പേസ് ആ മോഡലിന്റെ കോഡ് കിടക്കുന്ന ഫയൽ നെയിം ജസ്റ്റ് റൺ ചെയ്താൽ മതി. പക്ഷേ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ സ്ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ കോൺട്രാക്ടിന്റെ സ്ക്രിപ്റ്റോ അല്ലെ എന്ത് കൈൻഡ് ഓഫ് ഒരു ഇതാണെങ്കിലും നിങ്ങൾക്കത് സിസ്റ്റത്തിൽ ഓൺ ദ സിസ്റ്റം റൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ആ പൈതൺ ഫയൽ റൺ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സെർവർ സൈഡിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യൂണിയുടെ വെബ് ആപ്പ്. ഓക്കെ, അപ്പൊ അവിടെ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു തരത്തിലത് ചെയ്യാം. ഒന്നാമത്തേത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വെബ് ആപ്പ് ഒരു വെബ് വെബ്സൈറ്റ് പ്ലസ് വെബ് പേജ് പ്ലസ് വെബ് ആപ്പ് ഉണ്ടാക്കാം. സേ ഇപ്പം നിങ്ങളുടെ എന്തെങ്കിലും പാർട്ടിക്കുലർ ഡാറ്റ സം കൈൻഡ് ഓഫ് സെയിം എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഡാറ്റ ഒരു ഇമേജോ ഓഡിയോയോ അല്ലെങ്കിൽ ഒരു സം കൈൻഡ് ഓഫ് ടെക്സ്റ്റ് ഫയലോ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യുന്ന ഒരു അതെടുത്തിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്ന ഒരു മെഷീൻ ലേണിംഗ് മോഡലാണെങ്കിൽ യു ക്യാൻ ബിൽഡ് എ വെബ് ആപ്ലിക്കേഷൻ. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഈ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ ഈ ഇവിടെ കണ്ട പോലെ ഈ വെബ് ബ്രൗസറിൽ നിന്നും ഒരു HTTP റിക്വസ്റ്റ് വഴി ഈ ഇമേജ് വെബ് സെർവറിലോട്ട് പോകുന്നു. ഓക്കെ, അവിടെ വെബ് സെർവറിൽ ചെന്ന ശേഷം നിങ്ങൾ ബിൽഡ് ചെയ്ത മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഇമേജ് പ്രോസസ്സിംഗ് ഓർ ഫയൽ പ്രോസസ്സിംഗ് ഓർ എനി കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ വിൽ ബി എക്സിക്യൂട്ടഡ് ഇൻ ദ സ്റ്റെപ്പ് 2. ഓക്കെ, ഈ ഇമേജിനെ ഇൻപുട്ടായി എടുത്തിട്ട് അല്ലെങ്കിൽ ഇമേജോ ടെക്സ്റ്റ് ഫയലിനോ എന്തെങ്കിലും ഇൻപുട്ടായി എടുത്തിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ച് ഈ വെബ് ബ്രൗസറിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു API പോലെ ബിൽഡ് ചെയ്യാൻ പറ്റും, അതായത് ഒരു വെബ് API പോലെ. സോ നിങ്ങൾ ഗൂഗിളിൻ്റെ വിഷൻ API അങ്ങനെയുള്ള കുറേ ഇതൊക്കെ സെർച്ച് ചെയ്താൽ വെബ് APIs ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ടെർമിനലിൽ തന്നെ ജസ്റ്റ് ഇത് നിങ്ങളുടെ ടെർമിനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഡിലോ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാം. ഈ API കോഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നടക്കുന്നത് ഇൻപുട്സ് എടുത്തിട്ട് നേരെ ഒരു വെബ് സെർവറിലോട്ട് ഇത് പാസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത ശേഷം ഔട്ട്പുട്ട് തിരിച്ച് കൊണ്ടുവരാ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താ വെബ് ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് വെബ് ആപ്പുകൾ ഉണ്ടാക്കുന്നത് പഠിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാകുന്നത്. നിങ്ങൾ മെഷീൻ ലേണിംഗ് അല്ല ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാലും സോ ഈ ഇത് റാപ്പ് ചെയ്തിട്ട് സെർവറിലോട്ട് സെർവ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് അങ്ങനെ എങ്ങനെ അത് ചെയ്യാമെന്ന് പഠിക്കുന്ന ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു കോഡിംഗ് ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു ഒരു കോഡിങ്ങിനകത്ത് തന്നെയുള്ള ഒരു ലിറ്ററസി കൈൻഡ് ഓഫ് ഒരു കണ്ടന്റ് ആണ് ഈ അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഈ വെബ് ആപ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുന്നത്. സോ അതാണ്, സോ ദാറ്റ്സ് വൈ ബിൽഡിംഗ് വെബ് ആപ്സ് ആർ ഇമ്പോർട്ടൻ്റ്. സോ ഐ തിങ്ക് യു ഹാവ് യു ഗോട്ട് ദ ബേസിക് ഐഡിയ ഓഫ് what's the difference between static web page and then dynamic web page. Dynamic web pages ilana nammal web applications web apps use cheynathu. So adile python illa flask django pole illa applications use cheyyu. Also django and flask vyathasam endha nu cheyyanal flask is a micro framework, adayathu oru ide oru bankada endha
ചാങ്കോട് കുറേയൊക്കെ പ്ലഗിൻസും ഇൻപുട്ട് കുറേയൊക്കെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. ചാങ്കോ യൂസ് ചെയ്യുന്നത് ലാർജ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നത് ചെറിയ നമ്മൾ പറഞ്ഞ മൈക്രോ ഫ്രെയിം വർക്കുകളെ ബിൽഡ് ചെയ്യാനായി, മൈക്രോ കപ്പാസിറ്റികളെ ബിൽഡ് ചെയ്യാനാണ്. ഇതൊരു ഫ്ലാസ്ക് ഒരു മൈക്രോ ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഈ മൈക്രോ കപ്പാസിറ്റി യൂസ് ചെയ്യാനാണ്, ബിൽഡ് ചെയ്യാനായിട്ടാണ്. അപ്പം ഈ മൈക്രോ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒറ്റ ഒരു ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാനോ, ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാനോ, ജസ്റ്റ് ഒരു ഇമേജ് എടുത്തിട്ട് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് കൊടുക്കുന്നു. സോ അങ്ങനെ കൈൻഡ് ഓഫ് ഇത് യൂസ് ചെയ്യാൻ തൊട്ട് ലാർജ് ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ വേണേൽ ഫ്ലാസ്ക് യൂസ് ചെയ്യും. സോ ദാറ്റ്സ് ദി ഇൻട്രോ അബൌട്ട് ഫ്ലാസ്ക്. സോ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഹാവ് പൈതൺ ഇൻസ്റ്റാൾഡ് ഇൻ യുവർ സെർവർ, സോറി ഇൻ യുവർ സിസ്റ്റം. സോ പൈതൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓർ if you any of you have issues with installing python, okay, kekamo ipo properly kekamo, okay, yeah. So python install, if you have any issues with installing python, most probably linux ile apt kit or like mac anukile സോറി താരിഖ് അൻവർ, ഇത് വീഡിയോ കിട്ടാത്തത് എൻ്റെ വീഡിയോ ഫീഡാണോ അതോ നിനക്ക് ഈ ഡോക്സ് ഷെയർ ചെയ്തൊക്കെ കാണാൻ പറ്റുന്നില്ല? ഓ ഇറ്റ്സ് ബ്ലാക്ക്, ഒന്നും കാണുന്നില്ല. കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഐ തിങ്ക് നിന്റെ ഒന്ന് സെറ്റിംഗ്സിൽ നോക്കാമോ, എന്തെങ്കിലും ഓഫായി കിടക്കുമായിരിക്കും, സംതിങ് ലൈക്ക് ഇന്റർനെറ്റ് പ്രോബ്ലം ആണെങ്കിലായിരിക്കും. ഇത് കിട്ടാത്ത വേറെ ആൾക്കേടും ആരെങ്കിലും ഉണ്ടോ? എനിവൻ ഹാവിങ് ഇഷ്യൂ വിത്ത് ദിസ്? വേറെ ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒന്ന് കിട്ടാത്തത്? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, കൂൾ കൂൾ കൂൾ. ഐ തിങ്ക് താരിഖ് ഇഫ് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഓ യാ യാ, സോ യാ, സോ മാക് ആൻഡ് ലിനക്സ് ഞാൻ പറഞ്ഞു വന്നത് മാക്കിലും ലിനക്സിലും പൈതൺ ഓൾമോസ്റ്റ് ഇൻസ്റ്റാൾഡ് ആയിരിക്കും, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ലിനക്സിന്റെ കാര്യം എനിക്ക് അറിയില്ല, പക്ഷേ ലിനക്സിലും ലിനക്സിന്റെ കാര്യത്തിൽ പൈതൺ 3 ആണെന്നൊന്ന് എൻഷർ ചെയ്താൽ മതി. പൈതൺ 2 ൽ നമ്മൾ ഓ യാ യാ യാ. സോ എന്താണെന്ന് വെച്ചാൽ 2020 പൈതൺ 2.7 സപ്പോർട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 ആൻഡ് ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും ഇനി മുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിന് മേ ബി 2.7 ബിൽഡ് ചെയ്താൽ ഡിപ്ലോയ് ചെയ്ത് പിന്നെ കുറെ ഫ്രെയിം വർക്കുകളും കുറെ ആപ്ലിക്കേഷനൊന്നും ഫർദർ സപ്പോർട്ടും പാച്ചസൊന്നും തരില്ല. അപ്പം നിങ്ങൾക്ക് പിന്നെ അത് ഒരു പോയിന്റിൽ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ യാ നിങ്ങളിപ്പം മെസ്സേജസ് നോക്കുകയാണെങ്കിൽ ഹീറോ സെൻറ്റെ സൂര ആപ്ലിക്കേറ്റ് ഇൻസ്റ്റാൾ പൈതൺ 3 അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, പൈതൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. സോ പൈതൺ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഉള്ളത്, പൈതണില് പാക്കേജസ് എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. പൈതണില് ഒരു പൈതണിന്റെ ഒരു ഒഫീഷ്യൽ പബ്ലിക് റെപ്പോസിറ്ററി ഉണ്ട്, അതായത് പൈതണില് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാക്കേജസും അവൈലബിൾ ആയിട്ടുള്ള, അതിന് PIPY എന്ന് പറയും. ആ യാ പിപ്പ് തന്നെ, PIPY. അതിന്റെ ഫുൾ ഫോം പൈതൺ പാക്കേജ് ഇൻഡെക്സ് എന്നാണ്, അതിനെ നമ്മൾ പിപ്പ് എന്ന് പറയും, PIP എന്ന് പറയും. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പൈതണിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഈ ഫ്ലാസ്ക് എന്ന് പറയുന്നത് പൈതണിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു അവൈലബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്. സോ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അങ്ങനെ പൈതൺ 3 ഇൻസ്റ്റാൾ ഫ്ലാസ്ക് എന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. Okay, I think there's some oh yaan in the book as it followed actually let me restart my terminal and the issue died in it. Mm-hmm.
Okay, normally CD projects, CD Tinker Hub. ടെർമിനല് കാണുന്നില്ല കേട്ടോ, ഇഫ് യു ആർ യൂസിംഗ് ഇറ്റ്. ഓക്കേ, ടെർമിനല് കാണുന്നില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ആ വിൻഡോ മാത്രമാണ് ഷെയർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കേ ഓക്കേ, ആ ഞാൻ ഇവിടെ നോക്കട്ടെ. അത് സംതിങ് സൂംഡ് നാളെ തൊട്ട് നമ്മൾ യൂസിങ് ആപ്ലിക്കേഷൻ വിൻഡോ. ഓ, ഐ കൻ സീ ദ എൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെയിറ്റ് എ സെക്കൻഡ്, ഇപ്പൊ കാണാവോ, ടെർമിനൽ കാണാവോ? യെസ് യെസ്. ഓക്കേ, ഫൈനൽ. ഓക്കെ, ഇതിൽ ക്ലിപ്പ് ഇൻസ്റ്റോൾ. ഓക്കെ, നിങ്ങൾക്ക് ഈ ടെർമിനൽ കാണാലോ അല്ലേ? കാണാമോ? യെസ്, ആ കാണാം കാണാം. ഓക്കെ, അപ്പം ക്ലിപ്പ് ഇൻസ്റ്റോൾ. ഹലോ, ഹലോ, ആ പിപ്പ് കേൾക്കാമോ? പിപ്പ് പൈത്തൺ 2-ലാണോ 3-ലാണോ പോയിന്റ് ചെയ്തെന്നൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. അതെന്തോ പെർമിഷൻ ആണ്. സോ ഈ പെർമിഷൻ ആണ് വരുമ്പോ നിങ്ങള് വിൻഡോസിലാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ടെർമിനൽ അല്ല കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ആസ് അഡ്മിൻ അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ട് ചെയ്താൽ ഈ പെർമിഷൻ ആണ് ഉണ്ടാവില്ല. ലിനക്സിലോ മാക്കിലോ ആണെങ്കിൽ കമാൻഡിന്റെ സമയത്തിൽ സൂഡോ പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലാസ്ക് കൊടുത്താൽ മതി. അപ്പം പൈതൺ 3 ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിപ്പ് ജസ്റ്റ് പിപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് പൈതൺ 2.7 ആക്കി പോകുന്നത്. പിപ്പ് 3 കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പാസ്വേഡ് ചോദിക്കും, കാരണം നമ്മൾ സൂഡോ പെർമിഷൻ എടുക്കാനായിട്ട് കൊടുക്കും. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഇത് പൈതൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അല്ല, സോറി, ഫ്ലാസ്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് റിക്വയർമെന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് കാണുന്നത്. അല്ലെങ്കിൽ ഇവിടെ മുമ്പ് കണ്ട പോലെ കളക്റ്റിംഗ് ഫ്ലാസ്ക് വഴി ഫ്ലാസ്ക് വഴി വേണ്ട ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ അങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പൈതൺ 3M പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലാസ്ക് ഇങ്ങനെയും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. കുര്യൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ പിപ്പ് 3 യൂസ് ചെയ്ത് പിപ്പ് 3 കമാൻഡ് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. So and there are doubts in particular, you can ask in the Slack group. We will figure out to fix some of the installation issues. Because mostly we have a Python package installed in that time, mostly we have a personal doubt. So that's why we have a personal doubt. So that's why we have a personal doubt. So that's why we have to install it. ഇതെങ്ങനെ ബേസിക്കലി ഒരു ഫ്ലാസ്ക് ഇത് ആപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കാം. എല്ലാവർക്കും ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ UI കാണാമോ? കാണാം കാണാം. ഓക്കെ, സോ എല്ലാവരും ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യുക. സോ നോർമലി കോഡ് ചെയ്യുമ്പോഴത്തേക്കും ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കോഡ് പ്രോപ്പർലി ഹൈലൈറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർലി ഒരു സ്ട്രക്ചറിൽ കോഡ് കാണാനും പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടെക്സ്റ്റ് എഡിറ്റേഴ്സിലും അവിടുന്ന് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നോർമലി ടെർമിനലിൽ പോയി ചെയ്യാതെ. അപ്പം മിക്കപ്പോഴും ആളുകൾക്ക് സ്റ്റുഡൻസിന് നമ്മുടെ ഇത് പഠിക്കുമ്പോൾ പറ്റുന്നൊരു ഇത് പ്രോപ്പർ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. അപ്പം ഈ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് നോട്ട് പാഡൊക്കെ തന്നെ വരെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും ഏതെങ്കിലും നല്ലൊരു ഓക്കെ ഓക്കെ. സോ മിക്കപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഈ നോട്ട് പാഡ് യൂസ് ചെയ്യാതെ വിഷ്വൽ സ്റ്റുഡിയോ കോഡോ ഇഷ്ടംപോലെ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്. പോപ്പുലർ ആയിട്ടുള്ള കുറേ ടെക്സ്റ്റ് എഡിറ്റേഴ്സിൽ ചിലത് വിഷ്വൽ സ്റ്റുഡിയോ കോഡുണ്ട്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു എഡിറ്ററാണ്. സോ ഇത് നല്ല എഡിറ്ററാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇത് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ സബ്ലൈൻ ടെക്സ്റ്റ് ഉണ്ട്. സബ്ലൈൻ ടെക്സ്റ്റ് നല്ല എഡിറ്ററാണ്. സോ ഇങ്ങനെ ഏതെങ്കിലും ആറ്റമുണ്ട്. ആറ്റമോ ഒരു നല്ല ടെക്സ്റ്റ് എഡിറ്ററാണ്. സോ നിങ്ങൾക്ക് ആക്ച്വലി എല്ലാ എഡിറ്ററും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഡിറ്റർ ഏതാണോ അത് നോക്കുക. ഇപ്പം ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. ആ UIയുടെ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ എങ്ങനെയാണ് കോഡ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അത് തൊട്ട് കുറേ നല്ല ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പം വൺസ് നിങ്ങളൊരു ഇത് കോഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും
അപ്പം പൈച്ചാം ഓക്കെ ഞാൻ പറയാൻ വരുമായിരുന്നു. അപ്പം വൺസ് നിങ്ങൾ കോഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ ടൈം നിങ്ങളൊരു 90% ടൈം വിൽ ബി സ്പെൻഡിങ് യുവർ ടൈം ഓൺ യുവർ കോഡിറ്റർ. 90 അല്ല, ദാറ്റ് വിൽ ബി സം ഒത്തിരി എക്സാഗറേറ്റഡ് ആണ്. ഓക്കെ, ഒരു 50-60% ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് മിക്കപ്പോഴും നിങ്ങൾ വെബ് ബ്രൗസറിലും സ്റ്റാക്ക് ഓവർഫ്ലോയിലും ഗിറ്റ്ഹബിലും ഒക്കെ ആയിരിക്കും. ബാക്കി ഒരു 40% ടൈം ആയിരിക്കും നിങ്ങൾ കോഡ് ചെയ്യുന്നത്. ഇവൻ ദോ എന്നാൽ പോലും ആ കോഡ് എഡിറ്ററിൽ സ്പെൻഡ് ചെയ്യുന്ന കോഡ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങളൊരു കോഡ് എഡിറ്ററിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്, അവിടെ ടെർമിനലിലോ കോഡ് എഡിറ്ററിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം മിക്ക ആളുകൾക്കും ആ എഡിറ്ററോ അല്ലെങ്കിൽ IDE ആയിട്ട് ഒരു പ്രോപ്പർ ഒരു അണ്ടർസ്റ്റാൻഡബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീലോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ വരുമ്പോഴാണ് നമുക്കൊരു മുന്നോട്ട് പോകാനായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്, പലർക്കും അത് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ലൊരു IDE മൾട്ടിപ്പിൾ IDEs നോക്കുക, മൾട്ടിപ്പിൾ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് നല്ല എഡിറ്റർ നിങ്ങൾക്ക് തോന്നുന്ന ഏതാന്ന് എടുക്കുക. അപ്പം മേ ബി ചില ആൾക്കാർ പറയും സപ്ലൈ ടെക്സ്റ്റ് ഈസ് ദ ബെസ്റ്റ്, ചില ആൾക്കാർ പറയും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഈസ് ദ ബെസ്റ്റ്, ചില പറയും ആർട്ടിം ഈസ് ദ ബെസ്റ്റ്. സോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ IDE ആയിരിക്കും, അല്ലെ ഓരോ എഡിറ്റർ ആയിരിക്കും, അതിന് ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പം യു ക്യാൻ ഗോ ടു ഡിഫറെൻ്റ് IDEs ആൻഡ് ഫൈൻഡ് ഔട്ട്. And also, PyCharm and IntelliJ IDEA kind of IDEs, ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് മാത്രമാണ് കുറേയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും എനിക്ക് ഉള്ളത് പൈതലിൻ്റെ കോഡ് എഴുതുക അല്ലെ ഏത് ലാംഗ്വേജിലാണ് കോഡ് എഴുതുക, ടെർമിനലിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഗിറ്റ് ഇന്റഗ്രേഷൻ ഒക്കെ ഗിറ്റ്ഹബ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻസ് ഒക്കെ തന്നെ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഒക്കെ എല്ലാം അവൈലബിൾ ആണ്. അപ്പം അപ്പം അത് അങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നിയ ഈ പൈച്ചാം ഇന്റലിജൻസ് ഐഡിയ പോലത്തെ IDEs യൂസ് ചെയ്യുമ്പോൾ മിക്ക ആളുകളുടെയും സിസ്റ്റത്തിൽ മേ ബി അത് വണ്ടിയും പോലൊരു കോംപ്ലക്സിറ്റി ഉണ്ടാവും, മേ ബി സ്റ്റക്ക് ആവുന്നുണ്ടാവും, മേ ബി അത് കുറെ റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ യാ എക്സാക്ട് യു എസ് കോഡ് യാ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ നമ്മൾ സ്റ്റക്കാവും, IDEs സ്റ്റക്കാവും, നമ്മൾ സ്റ്റക്കാവും, നമ്മുടെ ലേണിംഗ് അല്ലെങ്കിൽ കോഡിങ് സ്റ്റക്കാവും. സോ അതുപോലെ തന്നെ ഇതിൽ പൈച്ചാം പോലെയുള്ള IDEs കുറേയൊക്കെ എക്സ്പെൻസീവ് ആണ്. യു സ്റ്റുഡൻറ് ട്രാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് യു ഹാവ് ടു ബൈ ഇറ്റ്. അപ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കര വലിയ പ്രോജക്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ മാത്രം യു ക്യാൻ ഗോ വിത്ത് ഇന്റലിജൻ ഐഡിയ ഓർ പൈച്ചാം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതർവൈസ് യു ക്യാൻ ഗോ വിത്ത് സംതിങ് സിമ്പിൾ കോൾഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സപ്ലൈ ടെക്സ്റ്റ് ഓർ ആർട്ടിക്കിൾ ഓർ സംതിങ്. സോ വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് മിക്കപ്പോഴും കാണുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിക്കാൻ പോയി തന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്പൈഡർ എന്ന് പറഞ്ഞൊരു ഐഡിയയാണ്. അപ്പൊ അത് നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ഐഡിയ ആണ്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് കോഡർ ഫ്രണ്ട്ലിയോ യൂസർ ഫ്രണ്ട്ലി ഒരു ഇന്റർഫേസോ കാര്യങ്ങളോ ആയിരിക്കില്ല. അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹൗ ടു ചൂസ് ആൻ ഐഡി. എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഐഡി യൂസ് ചെയ്യുക, അതാണ് എപ്പോഴും നല്ലത്. അപ്പം സോ ഇറ്റ്സ് യുവർ ചോയ്സ് എനിവേ, ബട്ട് ഐ ഓൾവേസ് പ്രിഫർ ടു യൂസ് സംതിങ് സിമ്പിൾ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓർ സംതിങ് ലൈക്ക് സംതിങ് സിമ്പിൾ, something small or something very simple to run, get started and code. So I will give you an introduction to Visual Studio Code. So ഇതിപ്പോ ഇത് കിടക്കുന്നത് ലേൺ ഫ്രം ഹോം എന്ന് പറയുന്ന എൻ്റെ ഒരു ഡയറക്ടറിക്കകത്താണ്. സോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കിടക്കുന്നത് ഇവിടെ ടെർമിനൽ ഉണ്ട്, എൻ്റെ പ്രൊജക്ട്സിലെ ടിങ്കർ ഹബ് എന്ന് പറയുന്ന റെപ്പോയിൽ ഇവിടെ ലാൻസ് ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് എന്ത് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ അതിലോട്ടാണ് ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത്. എനിക്ക് വേറെ ഡയറക്ടറി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ മാക്കിലാണെങ്കിൽ ഫയലിൽ ഓപ്പൺ ഓപ്പൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതിൽ പ്രോജക്ട്സിൽ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ടിങ്കർ ഹബിൽ ലാൻസ് ഫോം ആണ്, ഇതിനകത്ത് ഫയൽസ് ഒന്നുമില്ല. ഓക്കെ, സോ ഇതിൽ ഇപ്പൊ ഫയൽസ് ഒന്നുമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഫയൽസ്, ഇവിടെ ഇപ്പൊ ഫയൽസ് ഒന്നുമില്ല. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ, ഒരു പുതിയ പൈതൻ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്.
ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫയൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇത് പിന്നെ എക്സ്പ്ലോർ റീഫ്രഷ് ചെയ്യാനായിട്ട്, പിന്നെ ഇത് കൊളാപ്സ് ഫോൾഡേഴ്സ് ഇൻ എക്സ്പ്ലോർ, അത് ജസ്റ്റ് ഇങ്ങനെ വലുതായിട്ട് കാണാനോ എന്തെങ്കിലും. അപ്പൊ നമുക്കൊരു പുതിയ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് മേ ബി ജസ്റ്റ് ടെസ്റ്റ് ഡോട്ട് പി വൈ. ഇതൊരു പൈതൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇമ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് പൈതൺ ടൈപ്പ് കോഡ് ടൈപ്പ് ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്യാൻ നേരത്ത് ഓക്കെ, ഐ തിങ്ക് ഡയറക്ടർ ഓക്കെ, യാ യു ഹാവ് ക്രിയേറ്റഡ് ദിസ് ഫയൽ. ഓക്കെ, ഇങ്ങനെ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും, കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നെയിമോ പേരോ എന്തെങ്കിലും ഒക്കെ സെർച്ച് ചെയ്യാം. പിന്നെ ഇത് ഗിറ്റിന്റെ ഇന്റഗ്രേഷൻ ആണ്, അത് വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഇൻ നെക്സ്റ്റ് സെക്ഷൻ. പിന്നെ ഇത് ഡീറാമിംഗ് ആൻഡ് ഡീബഗ്ഗിംഗ്. പിന്നെ ഇവിടെ ഇതിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കുറേ എക്സ്റ്റെൻഷൻസ് അവൈലബിൾ ആണ്, സോ ഈ എക്സ്റ്റെൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ എന്താ, പിന്നെ ഡോക്കർ ഡോക്കർ നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ദ ബേസിക് ഐഡിയ ഓഫ് ഹൗ ടു ഓപ്പൺ എ പൈതൺ ഫയൽ ഇൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്, ഇവിടെ ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് ഐഡിയ ഓഫ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഇനി നമുക്ക് ഫ്ലാസ്ക് മെറ്റാപ്പിലോട്ട് വരാം. ഫ്ലാസ്കിലോട്ട് വരികയാണെങ്കിൽ ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെങ്കിൽ ദിസ് ഇസ് ദ ബേസിക് സോ ബേസിക് ഓഫ് എ എന്താ ഒരു ഫ്ലാസ്ക് വെബ് ആപ്പ്. ഏകദേശം ഇതിൻ്റെ കോഡ് ഇത്ര ആയിരിക്കും, 1, 2, 3, 4, 5, 6, 7 ലൈനിൽ യു ക്യാൻ റൈറ്റ് എ സ്മോൾ വെബ് ആപ്പ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലാസ്കി ഫ്ലാസ്കിൻ്റെ ഒരു ക്ലാസ്, ഫ്ലാസ്കിൽ നിന്നും ഫ്ലാസ്കിൻ്റെ ഒരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്യണം. So I think everyone is familiar with the importing packages from packages in Python. So from Flask, the main package small letter aanu adhi nammal ee Flask nu ayinjara class import cheyyunnathu, import with capital letter aanu Flask. Okay, so it import cheyyunnu. I think there's some issue with this because I can't see the prediction here. Maybe okay, so ivada ningal taalu nokkuvaanengil ivada python 3.7.3 kaanan pattum. Appo multiple installations in Flask il alla, so python de multiple installations ivada ningal kaanam. Appo ningal once install cheyyunga ningal systemile ഡിഫോൾട്ട് ആയിട്ടുള്ള പൈതൺ 2.7 കാണും. ദീസ് ഷുഡ് ബി ഡിഫോൾട്ട്, അതിൻ്റെ തന്നെ അതുണ്ടാവും. അതുപോലെ തന്നെ വേറെ വെർഷൻസ് കാണും. ഇതിപ്പോൾ 3.7.3 4 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് പൈതൺ 3 നോക്കുകയാണെങ്കിൽ 3.7.4 തന്നെയാണ് ഇത് കിടക്കുന്നത്. ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് ഔട്ട് ലേറ്റർ. സോ let's see it in the from Flask. No, it's not available. From Flask. No, not again. From Flask. Oh, okay, anyway, I'll figure it out later on. Tomorrow's section I will figure it out. Okay, so this is how we are importing Python Flask. ഇങ്ങനെയായിരിക്കും ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫ്ലാസ്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്ലാസ്കിൻ്റെ ഒരു ഈ ഫ്ലാസ്കിൻ ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കും, ആപ്പ് ഈക്വൽ ടു. ഓക്കെ, സോ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ആർ ഫാമിലിയർ വിത്ത് ക്ലാസസ് ആൻഡ് ക്ലാസ് ആൻഡ് ഇൻസ്റ്റൻസസ്. നമ്മുടെ ടാസ്കില് നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്താണ് ഒരു പൈതൺ ക്ലാസ് എഴുതുന്നതും പിന്നെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും. അപ്പം ക്ലാസ് ക്ലാസ് ഉണ്ടാക്കുന്നു. ക്ലാസ്സിൽ ആക്ച്വലി വിൽ ബി ഡിഫൈനിങ് സം വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ്. ഈ എന്നിട്ട് ആ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താ ആ ക്ലാസ്സിലെ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ് സം
high school, higher secondary school basics, how to write classes and how to create instances. So as you all submitted the task Python class task, I think most of you are familiar with Python classes. So if you have any doubt regarding Python class or instances, just ask in the Slack group after after the class. I'll be helping you. Okay. So then we are creating an application. Okay. So here we are creating an object. Here we will be creating the object of this class, and as a parameter to this class, we are going to give this thing called name. Okay, so there are certain predefined variables in Python. So if you are googling what are predefined variables in Python, you can see these variables start with the two underscores and ends with the two underscores. Okay, there's something called a name, and there are a lot of other class variables or like predefined variables. So what this is doing is like these are predefined in Python. In any other variables, data set is called to check. The name and the predefined variable and the other number is module lano for object of a character another. I think the name and the location of the story to it. Upon isn't a full path to story to it. So, you would have trusted out Python was the module and the story to check another. Upon app in the app and the one to number flask in the instance create invitation, and the button in the chin adam. Name and the parameter for Kumba, which in a app in actually you tested out UI in the module or associated. Upon the number of the session left, number of cargo car, templates, web forms, Angra on the multiple sample car. The templates in the private ticket are to sub character create. Number story to get in the front end part of the story to get in. Upon an invitation, other editor, other location path to share the item number with a parameter item underscore name underscore work. Up in the extra board, a predefined variables by the link. After the session, we will be sharing about a link to each of these predefined variables. Predefined variables as a piano. So basically just to know that this is how we are creating an object of Flask. Or the Flask in the app instance create in the thing. Okay. So I think we didn't got that point. So we completed that part, and then now we have this say what okay. So you got a web pages book on it now. So I think for example, if you go to the tinglehubs.org web URL, then we have this is the Tinglehub Foundation's URL, and then you have roots. Roots in the web page slash for example, I think there's something called campus, or it's campus.org. So if you go to this about page, here, tinglehub.org/about. So these about and then PyLab, everything can be roots, everything are roots. About the different page load to number, tag is a poem. Upon initially, number one, tinglehub.org in a page to poem. In our multiple routes and out from a part of the route to a light type number in the multiple contents and out. Upon web apps, basically web apps in the Narathan review, we get multiple routes and out. Upon
Okay, Tariq, that's amazing. you got the video back. Yeah, cool. So multiple routes and now adayith ningal oru some application .org/ just adilokku povumbo ningal kaanikkira oru content undav. Say for example, if you are building the tinkerhub.org website, when you go to tinkerhub.org /, you should show if you go to tinkerhub.org, you should be showing this content, and then you go to tinkerhub.org/ about, you should be showing this content. So basically you are it's just basically redirecting to different web pages. That's what we are going to do. So in web application you need to do that. So here we are going to build a basic web application. So for that, the first thing what we need to do is we need to create two routes. So the first route should take you to a hello world or something. It should when you run this, it should show that in a browser. It should show that just a hello world. And if you go to that URL / LFS, learn from home, then it should show that learn from home, welcome to learn from home. So that's what we need to build. Okay, so here we are using something called declaratives. So here we are going to do app.root. Okay, then we are going to just do like this. And then okay, then we are going to I'm just explaining it what's going to happen. Just hello, what's going this function going to do is it's just return hello world, like this. In Python 3 you need to do hello world. Okay, so what is to happen here is the roots are actually you know this roots are like something like tinkerhub.org/about or by that, or roots are different tabs or something different navigating to different web pages. Okay, and these hello world, this hello function, this function is the handler function of that route. Okay, so basically what happened here is there's this amazing feature called declarates in Python. What it is going to do is it will declarate a function. So basically you know a function, what a function do. Or a function is a chain and a chain a function day the code trick in the code execute. Okay, function hello in the function on a killer. Our function or parameter in the hello world in the return GR night parameter. Okay, up declarator and the chain and the chain function on the declarate. Okay, app.root എന്ന് പറയുന്നത് ഈ ആപ്പ് എന്ന് പറയുന്നത് എന്താ ഫ്ലാസ്കിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതില് ഈ ഫ്ലാസ്ക് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡെക്കറേറ്റർ ആണ് ഈ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിവിടെ നടക്കുന്ന ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ആപ്പ് റൺ ചെയ്യുമ്പോഴുള്ള ഈ ആപ്പ് റൺ ചെയ്യുമ്പോഴുള്ള ഐ ഡി ഒരു യു ആർ എൽ അല്ലെങ്കിൽ ആ ഒരു എൻ പോയിന്റ് ജസ്റ്റ് ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു എൻ പോയിന്റ് റൺ ചെയ്യുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹലോ വേൾഡ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതാണ് ഈ ഒരു കോഡ് സ്ക്രിപ്റ്റ് കോഡ് പറയുന്നത്. ഓക്കെ, ഈ ഹലോ എന്ന് പറയുന്ന ഹാൻഡിലിംഗ് ഫംഗ്ഷനെ ഈ അറ്റ ആപ്പ് ഡോട്ട് റൂട്ട് ഈ ആപ്പ് ഡോട്ട് റൂട്ട് എന്ന് പറയുന്ന ഡെക്കറേറ്റ് ചെയ്യും. അതായത് ഈ ഹലോ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിന്റെ കോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി ജസ്റ്റ് നമ്മുടെ ഇത് അണിയുമ്പോൾ യു ആർ എൽ കൊടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് അത് കൊടുക്കുമ്പോൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം, ഹലോ വേൾഡ് റിട്ടേൺ ചെയ്യണം. ഇതാണ് ഇതിന്റെ കോഡ്. ഓക്കെ, ഇനി നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാം. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് എന്താ ഈ നെയിം ഐസിക്വൽ ടു നെയിം
നമ്മളിപ്പോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ കോർ എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആപ്പ് ഡോട്ട് വണ്ണെന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഇവിടെ നടക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നെയിം എന്ന് പറയുന്നത് നെയിം ആക്ച്വലി ഈ ഒരു ഫയൽ ആയിരിക്കും. ഇതാണെങ്കിൽ ഈ ഫയൽ ആണെങ്കിൽ ജസ്റ്റ് ആപ്പ് ഡോട്ട് വന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത്. ബേസിക്കലി ഈ ഈ ലൈൻ കോഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ആണെങ്കിൽ ഈ ടെസ്റ്റ് ഡോട്ട് വൈ എക്സിക്യൂട്ട് ടെസ്റ്റ് ഡോട്ട് വൈ എന്ന് പറയുന്ന ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതിനെ പൈതൺ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മെയിൻ ഫയൽ ആവുക. അപ്പൊ മെയിൻ ആണെങ്കിൽ ഈ ആപ്പ് ഡോട്ട് വണ് എന്ന് പറയുന്ന കോഡ് ചെയ്യുക. ഓക്കെ, ഈ വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫ്ലാസ്ക് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലാസ് മെത്തേഡാണ്. ഈ ക്ലാസ് മെത്തേഡ് റൺ ചെയ്യുമ്പോഴത്തേക്കും ഈ എൻ്റെ വെബ് ആപ്പ് റൺ ചെയ്യും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. വലിയ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഇഫ് യു എൻ എസ് എക്സിക്യൂട്ട് എൻ എസ് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് ഡോട്ട് പോയി കാണാം. ഇനി നമ്മൾ പൈതൺ പോയി test.py. Okay, so it is from serving flask app test based environment correction. It is a developer server just to know correction deployment kodukete pinne ivide debug mode off aanu. Debug mode ningalku ivide runnile debug is equal to 2 annu koduthe kaniyale debugging mode on aaka. Pinne ee web app running innathu running on HTTP 127.0.0.1 പിന്നെ ഇത് പോർട്ട് ആണ്, ഈ 5000 എന്ന പോർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് കാൻ എനിവൺ സേ വാട്ട് ഇസ് ദിസ് 127.0.0.1 മീൻസ്? എനിവൺ ഹിയർ കാൻ യു ടെൽ മീ വാട്ട് ഇസ് ദിസ്, ലൈക്ക് വാട്ട് ഇസ് ദിസ് 127.0.0.1? ലോക്കൽ ഹോസ്റ്റ്, എക്സാക്ട്ലി. ഓക്കെ, ലോക്കൽ സെർവർ സ്റ്റാർട്ടഡ്, എക്സാക്ട്ലി. ഓക്കെ, ഇതൊരു ഓക്കെ, സോ അതൊരു ലോക്കൽ ഹോസ്റ്റ് ആണ്. ഈ 5000 എന്ന് പറയുന്നത് എന്താ, ലൈക്ക് ഒരു ഡിഫറെന്റ് പോർട്ട് ആണ്. അപ്പം ലൈക്ക് ലോക്കൽ ഹോസ്റ്റിൽ പല പോർട്ടുകൾ ഉണ്ടാവും. ഇത് 5000 എന്ന് പറയുന്ന പോർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എനിക്കൊന്ന് ഈ ലോക്കൽ ഹോസ്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഇത് റൺ ചെയ്യാം. 5000 പോലെ മൾട്ടിപ്പിൾ പോർട്ടുകൾ നമുക്ക് ഫ്രീ ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഡീഫോൾട്ട് ആയിട്ട് 5000 എന്ന് പറയുന്ന പോർട്ടാണ് പുറത്തേക്കുന്നത്. അപ്പൊ ഇത് ഈ യു ആർ കോപ്പി ചെയ്തിട്ട് ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ബ്രൗസറിൽ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഗെറ്റ് ഈസ് ഹലോ വേൾഡ്, വോള സക്സസ്. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കൽ ഹോസ്റ്റില് ജസ്റ്റ് 127.0.0.1 5000 ഫ്ലാഷ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് നോർമലി ഈ റൂട്ടിലിട്ട് പോയി കഴിഞ്ഞാൽ ഹലോ വേൾഡ് പോയി. ഓക്കെ, ഇവിടെ ബേസിക്കലി നടക്കുന്നത് ഈ വെബ് ആപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ ഈ റൂട്ടിലോട്ട് പോകുന്നോ അപ്പം ഈ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, ഈ റിട്ടേൺ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. ഇനി നമുക്ക് മറ്റൊരു റൂട്ടും കൂടെ ബിൽഡ് ചെയ്യാം. ഒരു എന്താ വേറൊരു റൂട്ട് കൂടെ ബിൽഡ് ചെയ്യാം. സോ ഐ എഡിറ്റിംഗ് ദിസ് കോഡ് ഇവിടെ അറ്റ് ആപ്പ് ആപ്പ് ഡോട്ട് റൂട്ട് ഫ്ലാഷ് ലേൺ ഫ്രം പോ. സോ വാട്ട് ദിസ് ഷുഡ് ഡു ഈസ് യു ക്യാൻ ക്രിയേറ്റ് എ ഫംഗ്ഷൻ കോൾഡ് ലേൺ ഓർ സംതിങ് യു ക്യാൻ ഗിവ് എനി നെയിംസ്. Whatever name you give to this function, it doesn't matter. ഈ റൂട്ടിന് ഈ ഡെക്കറേറ്ററിന് അടിയിലുള്ള ഏത് ഫംഗ്ഷനെയും എടുത്തിട്ട് ഈ ഒരു റൂട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനെയും അത് എക്സിക്യൂട്ട് ചെയ്യും. റിട്ടേൺ ലേൺ ഫ്രം ഹോ. ഓക്കെ, so when you do this, I think this changes are already executed, already updated. When I save the Python file, I think this should automatically the changes should automatically save. Let's see if the changes are saved. If I run
Oh no, it's not saved. Let me see if I it's not found. I think I will stop the server once again. You should you can use the command control C to stop this web app and then execute once again. So it's up once again, and 5000 should give you this, and LFH should give you, yeah, lamp from home. Okay, the code should be welcome to lamp from home. So this welcome to lamp from home. Again, you need to stop this here, control C, and then when you run it again and execute. Wow, welcome to land from home. Okay. So that's the basics of voila. That's how we built a basic Flask web application here, and then defined some rules, and we are running this application like this here. Okay. So LFH imply. Okay, I will come back to your questions. Let me finish this. So this is how we are going to build a web application and then run this. Okay, so I have one thing to ask you, which you need to check it out online and then answer and have a conversation in the Slack channel. ജസ്റ്റ് ആ മാർക്കപ്പ് ഇതുപോലെ എച്ച് ടി എം എൽ ടാഗ് എച്ച് പിന്നെ വെൽക്കം ഹെഡ് ടാഗ് ബോഡി ടാഗ് പിന്നെ ആ കണ്ടന്റ് എന്ന് പറഞ്ഞ് നേരെ പ്രിന്റ് ചെയ്യുമോ അതോ ഇത് ആക്ച്വലി ആ എച്ച് ടി എം എൽ കണ്ടന്റ് അതിന്റെ സ്ട്രക്ചറിന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമോ അത് നിങ്ങൾ ജസ്റ്റ് റിസർച്ച് അബൌട്ട് ഇറ്റ് ആൻഡ് ട്രൈ ഓക്കെ ആൻഡ് നൗ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഹാവ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് to build a basic web application and get started with it. We will be answering your queries, most of your queries in Slack. So I will, I got some messages here in Zoom. Django is the same. Actually, Django is the same. So Django is a little bit of a player right to the structure. Structures in there. If you check it out, you'll forget it. കുറച്ചുകൂടെയൊക്കെ ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു പൈതോണിക്ക് അല്ല കുറച്ചുകൂടെ സ്ട്രക്ചേഴ്സും കുറച്ച് കമാൻഡ്സ് എല്ലാം ഉണ്ട് റൺ ചെയ്യാനൊക്കെ ആയിട്ട് ഓക്കെ ഹൗ ടു ഡു ദിസ് ഇൻ കമാൻഡ് പ്രോംപ്റ്റ് ആക്ച്വലി ഇൻ കമാൻഡ് പ്രോംപ്റ്റ് ഐ തിങ്ക് ഫസ്റ്റ് യു നീഡ് ടു ഇൻസ്റ്റാൾ പൈതൺ ദെൻ യു നീഡ് ടു ഇൻസ്റ്റാൾ പൈതൺ ഫ്ലാസ്ക് ദെൻ ജസ്റ്റ് പൈതണും ഫ്ലാസ്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെമോ ചെയ്ത് കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ടെർമിനലിൽ പോയിട്ട് അല്ല കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് പൈതൺ സ്പേസ് ആ ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ നെയിം ഡോട്ട് പി വൈ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആവും അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഐ തിങ്ക് യു മൈ ബി ഹാവിങ് സം എറർസ് മതി സ്ലാക്കിൽ പിൻ ചെയ്താൽ മതി സ്ലാക്കിൽ ഗ്രൂപ്പിൽ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാം Yeah, basically, Dory Roots called, that's it. Yeah, Django updates everything automatically. Automatically updating. There are different, a lot of features in Java. Sorry, Django. And what is this LFH implies? That is root. We will see the next one. Just if you go to TinkerHub.org, different root will end up. TinkerHub will not have root end up. ജസ്റ്റ് സ്ലാഷ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ലാഷ് അബൌട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു വെബ് പേജിലോട്ട് വേറൊരു കണ്ടന്റിലോട്ട് പോകും അപ്പോൾ ഈ റൂട്ടുകൾ
ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റൂട്ടിലോട്ട് ഇതിനെ മൂവ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊരു എ പി ഐ ആണ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ എ പി ഐയുടെ യു ആർ എൽ സ്ലാഷ് സെൻഡ് എന്നുള്ളൊരു റൂട്ട് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സെർവറിലോട്ട് എന്തെങ്കിലും സെൻഡ് ചെയ്യാനായിരിക്കും. അതുപോലെ തന്നെ സ്ലാഷ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു റൂട്ട് നിങ്ങൾക്ക് കൊടുക്കാം, അത് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അതെ റൂട്ട് ഓ യാ മൈ ബാഡ് ഐ വിൽ ഓക്കെ സോ അബിനവ് ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ഓക്കെ സോ ഈ കോൺവെർസേഷൻ നമ്മൾ പൈലറ്റ് റൺ പോലെ ചെയ്തതാണ്. ഇഫ് യു ക്യാൻ ഗിവ് സം ഫീഡ്ബാക്ക് അബൌട്ട് ദ സെഷൻ ഇൻ ദ സ്ലാക്ക് ചാനൽ, ഐ തിങ്ക് ഐ വിൽ മേക്ക് ദ നെസസറി ചേഞ്ചസ് ഫ്രം ടുമോറോ സെഷൻ. യാ then I will make changes to the VS Code font and everything. Just to update me in the Slack, I will make the necessary changes and everyone in the team will make the changes accordingly. Exactly, good question. How can we link the CSS files and HTML file to Flask? That is exactly what we are going to cover in the third day. That will be on Saturday, tomorrow is Saturday. Today is Friday, yeah. So on Sunday's class we will be covering how can we link css files and html to flask. Yeah, obviously namak ipo vue.js okay which front end cheyidittu flask use cheyamo. Exactly, obviously we can use that vue.js vechittu ningalku cheyan pattum. Like vue.js vechittu front end build cheyitha shesham ningalku ipo oru url kandille ee oru 127. localhost ne pagaram നിങ്ങളുടെ ഈ പോർട്ട് സെർവറിലോട്ട് ഇടുമ്പോൾ അങ്ങോട്ടൊരു യു ആർ എൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സെൻഡിൽ നിന്നുള്ള ഡാറ്റ നമ്മൾ നാളെ പഠിക്കുന്ന ഗെറ്റ് പോസ്റ്റ് വെച്ചിട്ട് നേരെ വ്യൂ ഡോട്ട് ജെഎസിലെ സോറി നമ്മുടെ സെർവറിലോട്ട് ഇടും. വ്യൂ ഡോട്ട് ജെഎസിൽ നിന്ന് എന്നിട്ട് റെസ്പോൺസ് തിരിച്ച് വ്യൂ ഡോട്ട് ജെഎസിലോട്ട് വരും. വി വിൽ ബി കവറിങ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ടുമോറോ സെക്ഷൻ. സോ ഐ റെക്കമെൻഡ് എവരി വൺ ഷുഡ് ബി ദയർ ഇൻ ടുമോറോ സെക്ഷൻ. Yeah, sure, you are standard and as a base set. Yeah, sure, I will upload the today's code to a GitHub repo and I will share the link in the Slack channel, definitely. Okay, Devika, installing Flask once more. I think you can ping me in Slack. I will give a detailed explanation and I'll share you some blog content and videos regarding how to install Flask, because installing Python package or any kind of package is actually a mess. The audio system is different. I can when you can just keep it to learn which you call for and now at the point every each one of us struggle with installing some kind of packages, so it's a normal thing in coding. Yeah, what are the advantages of integrating Python over JS in WebPack? Advantage means advantages, so you can, I told you, you can use Node.js or anything. So most of the cases advantage ennu parayunnathu ippum machine learning ilokku koodalayittu nammal use cheyyunna Python aanu. Appo ee Flask vechittu web app build cheyyanengile ningale machine learning code athil use cheyyan eluppana. Adayathu simply nammal nerathathe code edukkaanengile at app.root just /root povumbo ivide hello return cheyyanu pagaram ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ ഡൈഡില് നിങ്ങളുടെ മെഷീൻ ലേണിംഗ് മോഡലിന്റെ കോഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഉണ്ടാക്കിയ എന്തെങ്കിലും പൈതൺ റിലേറ്റഡ് സാധനത്തിന്റെ കോഡ് ഇവിടെ മൊഡ്യൂളായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഏതെങ്കിലും വേരിയബിളി സ്റ്റോർ ചെയ്തിട്ട് അതിവിടെ റിട്ടേൺ കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ പൈതണിൽ എഴുതിയിരിക്കുന്ന കോഡും വെബ് ആപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ മോസ്റ്റ്ലി മെഷീൻ ലേണിംഗ് പോലെയുള്ള ഇതിലെല്ലാം പൈതണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ വെബ് ആപ്പ് പൈതണി ബിൽഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം. ഒബ്വിയസ്ലി ഐ വിൽ ഷെയർ ഡെക്കറേറ്റേഴ്സിനെ പറ്റിയുള്ള കണ്ടൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ഡെക്കറേറ്റേഴ്സ് യൂസ് ചെയ്യാം, എന്താണ് ഡെക്കറേറ്റേഴ്സ് എന്നുള്ളത്. ഐ തിങ്ക് മേ ബി ലെറ്റ് മി സീ ഇഫ് ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് എ സംതിങ് മോർ റിലേറ്റഡ് ടു ഡെക്കറേറ്റഡ്. സോ എനിവേ ഞാനിപ്പോൾ ഡെക്കറേറ്റഡ്സിനെ പറ്റിയുള്ള കണ്ടന്റ് ഷെയർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ ഇൻ ദ സ്ലാക്ക് ഓർ ഐ വിൽ ഇൻഡിപെൻഡൻ്റ്ലി എക്സ്പ്ലെയിൻ.
how to do this, what is this calculator in one of the sections. Or you can go to the link Abhay shared. The standard is super cool. Primer on Python calculator is cool. I'm exhausted. So that's it. That's today's section. I hope everyone got at least comfortable with the section. So this is how things will be happening for the coming week. So I strongly recommend, strongly suggest you to give any feedback, any kind of feedback, critical feedback to the Slack channel, because then only we can make changes accordingly. Some issues like channel issues and all, like mic work, video work, something we can figure out what to do about that. When language in the issue on the class, when screen sharing the day, code in the font, it's a very important issue, because after coming 2-3 weeks, if you got a classes extend, you want to, if you are interested, maybe you can go for another week also. Because I think it will be so much fun. So anyway, you should be comfortable with this. So just ask any feedback to this. So I think I will create another channel, core channel, please. Please ask your query. I think I will create one more channel. Other than this feedback in there, Python feedback in maybe. ഞാനൊരു എക്സ്ട്രാ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ ആ ലിങ്ക് ഞാൻ നമ്മുടെ കോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അവിടെ പറയുക. ബാക്കി ക്വരീസ് ഉണ്ടല്ലോ, അതായത് വാട്ട് ഈസ് കാൽക്കുലേറ്റേഴ്സ്, അതുപോലെയുള്ള ഡൗട്ട്സ് ഇല്ലേ, ഇൻസ്റ്റോളേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിൻ കോൾ ചാനലിൽ ചോദിക്കാം. ഓക്കെ, ഈ ഫീഡ്ബാക്കിന് വേണ്ടി ഐ വിൽ ബി ക്രിയേറ്റിംഗ് എ സെപ്പറേറ്റ് ചാനൽ. ഓക്കെ, സോ ദിസ് ഇസ് thank you so much for this feedback. Yeah, okay, so I hope everyone enjoyed today's session, and from tomorrow we will be splitting up you into different teams, and we will be taking sections in as different time. So our time edakya annalathu Slack il nammal update cheyyum. Pinne actually ningal aa time nokkite I think ellavarum veettu post aayittirikkunnundu time comfortable aayirukkum thonnu. അപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്താൽ നമ്മുടെ ഒരു സെക്ഷനിൽ 18 പേരൊക്കെ കാണുള്ളൂ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും മൈക്കി മ്യൂട്ട്, മൈക്കി വീഡിയോ ഒക്കെ മ്യൂട്ട് ചെയ്തിരിക്കുക. അപ്പം മേ ബി ഫ്രം ടുമോറോ സെക്ഷൻ യു ക്യാൻ ഓൾസോ ടേൺ ഓൺ യുവർ മൈക്ക് സം ടൈം ഇടവിട്ടിട്ട് ഒരു ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുന്നതിന് പകരം നമുക്കൊരു 1-to-1 ആയ ഒരു ഇന്ററാക്റ്റീവ് രീതിയിൽ സെക്ഷൻസ് എടുക്കാൻ പറ്റും. സോ ഐ തിങ്ക് ദാറ്റ്സ് ഗോയിങ് ടു ബി ഗുഡ്. So thank you so much for joining. See you all on tomorrow's section. And thank you everyone. So Abhay, Anfa, Kurian, please add if you have anything to add. Please do. Anyone? Abhay, Kurian, Anfa? Nothing specific. Endhelum doubt undengil chodikkam. Yeah, yeah. Doubt undengil Slack-il chodikkam. ചോദിക്കാം. പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പം ഇത് നമ്മൾ എന്തായാലും യൂട്യൂബില് ഷെയർ ചെയ്യുന്നുണ്ടാവും ആഫ്റ്റർ സം വെരിഫിക്കേഷൻ. About ask any kind of doubts. Thank you for this learning. Wow, this is so much so beautiful. So don't worry, video miss a report point, we will be sharing you the contents in the online, so don't worry. Okay, from the second flask reference to a class slides are, yeah, if you mean Hero, if you mean app is equal to capital Flask name, then that is basically creating an instance of this class. That is the class in the object to create it. But what is Flask, Flask class in the object and we are creating it. Okay, so I think I can stay here for a while
answering your questions like this. If you have something to get, and I think most of you are hungry, so you can just go. So if you have any doubt, you can any doubt in that or paper or whatever choice you have. I think I can stay here for 10 to 15 minutes. I think I will be answering your questions here. Adhi kaniyittu ninga endra undekku slack il choikkam. So I think busy aayittulla endra therakkukku endra aalukku ninga ippo leave cheythu thodangam. Food okke kaikka ellarum poi food kaikka, because I think obviously you should be exhausted. okay, so Arjun asked, I don't know Python, I haven't studied it, so I don't think I can follow that. Oh, it's not a problem. So you can learn it on the go. I think you either ella class Arjun actually illa just or basic idea kittuvallo, or basic idea kittum on the go. Python padichu thodanga, Python ko like basic idea nammal on the go padiyundallo. Appom just attend kiya, attend kiya session namukku figure out cheyavunnade ullu. Idu bhayangara vendi sambhavam onnum illa. അതൊക്കെ പഠിച്ചെടുക്കാവുന്നുള്ളൂ. അപ്പം അർജുന എന്തായാലും ഈ നമ്മൾ ഇത് സെഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം. ലൈക്ക് ഓൻത്തൊക്കെ ഡൗട്ട്സ് എന്തായാലും ഉള്ളത് ചോദിക്കുക. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇഫ് ഇറ്റ്സ് പോസിബിൾ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, അപ്പം എം എൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് എൻഡ് പൈതൺ പ്രിഫർ ചെയ്യുന്നോ ആണോ പെട്ടോ? ഓ നോ നോ നോ, അശ്വതി വാട്ട് ഇറ്റ് മീൻസ് ഫ്രണ്ട് എൻഡ് എപ്പോഴും ഫ്രണ്ട് എൻഡിനുള്ള ലാംഗ്വേജസ് ആയിരിക്കും. പൈതൺ ഈസ് നോട്ട് ആക്ച്വലി ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ്, ടി കെൻ്റെ പോലെയുള്ള കുറച്ച് ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യാനുള്ള APIs ഉണ്ട്. എന്നാലും ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് HTML, CSS, JavaScript ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ബാക്ക് എൻഡിനായാലും നമ്മൾ പൈതൺ യൂസ് ചെയ്യുന്നത്. അപ്പം മെഷീൻ ലേണിംഗ് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ വെബ് ആപ്പ് ബിൽഡ് ചെയ്യാനല്ല, ബാക്ക് എൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് എപ്പോഴും പൈതൺ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഇഷ്ടംപോലെ മെഷീൻ ലേണിംഗ് ലാംഗ്വേജസ് വരുന്നുണ്ട്, പക്ഷേ നമുക്കത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആർ വി യൂസിങ് JS ആൻഡ് HTML ഇൻ യുവർ അപ്കമിങ് സെക്ഷൻ? ഓക്കെ, സോ ദാറ്റ്സ് ആക്ച്വലി വെബ് പാർട്ട്, വെബിൻ്റെ പാർട്ടാണ് നമ്മൾ HTML CSSന്റെ ബേസിക്സ് പറയുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവില്ല. But as I said, I will be sharing some resources. I will stock the yana with nammude web inde slack channel stock cheedittu avunu konch content catch maati ivada kondirunnathayirikkum. Basically nammal ellavarum back end aanu, appo javascript adiyum padinundalla, pakshe nammal ee flask padikkan vendiyittulla konch basic java html css padinundalla. Okay, anything else, any doubts? I think you can turn over your mic and ask one by one, because the sessions are over, and you can just ask if you have any doubts or something, or you can just obviously actually the syllabus should be there. I will share the syllabus in the Slack after the session, definitely. Ashwanth, are you planning to ask anything? കേട്ടോ, മേ ബി ഓഡിയോ പ്രശ്നം ടൈപ്പ് ഗ്രൂപ്പ് ചാറ്റിൽ ചോദിച്ചാൽ മതി. സംഭവം പൊളിയായിരുന്നല്ലേ, അത്യാവശ്യം കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക്. എന്തായാലും എനിവേ ഫീഡ്ബാക്ക്സ് എല്ലാവരും തരാം, എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഈ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്നുകൂടെ നോക്കാൻ പറ്റും. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം പ്രോപ്പർ ആണെങ്കിൽ വാക്കുന്നത് നാളെ തൊട്ട് എന്തായാലും നമ്മൾ ഹാങ് ഔട്ട്സിന്റെ മീറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അതിന് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു ഗോ ടു ബേസിക്സ് ഓക്കെ. ഓ അത് ശരിയാണ് ആക്ച്വലി. Okay, definitely. Discord actually nalla she slack ni bella parayittu undakilla appo discord vachittu nalla discord il idundo video share cheyyanathilla undo. Okay, 60 fps undu. Okay, we will check it out.
ഓക്കെ ഓക്കെ ലെറ്റ് മീ സീ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ഹലോ പാരാമീറ്റേഴ്സ് അത് പാസ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ റിട്ടേൺ ചെയ്യില്ല, അപ്പൊ ഇതവിടെ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്ന പാടും നമുക്ക് സ്ട്രിങ്ങിന്റെ കൂടെ നമ്മൾ പാരാമീറ്റേഴ്സ് റിട്ടേൺ ചെയ്യില്ല. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ എനിക്ക് സ്ക്രീൻ കാണാമോ, ഞാൻ സ്ക്രീൻ മൂവ് ചെയ്യുന്നത് കാണാമോ, ഇതിപ്പോ ഇവിടെ നമ്മള് പാരാമീറ്റർ എടുക്കുകയാണെങ്കിൽ ഹലോയില് ജസ്റ്റ് പാരാമീറ്റർ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഓക്കെ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് ഞാൻ നാളെ പറയാം. കാരണം എന്താ വെച്ചാൽ പാരാമീറ്റർ നമ്മൾ എടുക്കുന്നത് ഫ്രണ്ട് എൻഡ് നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ എൻഡ് പോയിന്റിൽ നിന്നായിരിക്കും ഗെറ്റും പോസ്റ്റും വെച്ചിട്ടാണ്. അപ്പൊ അത് നമ്മൾ നാളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ്. എങ്ങനെ നമ്മൾ ഗെറ്റും പോസ്റ്റും യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ പാരാമീറ്റേഴ്സ് എടുക്കാം. ഗെറ്റും പോസ്റ്റ് യൂസ് ചെയ്യുന്നത് അതിനാണ്, ഫ്രണ്ട് എൻഡ് നിന്നുള്ള ഡാറ്റ ഇരിക്കുന്നതിനാണ് മെയിൻലി ഗെറ്റും പോസ്റ്റും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിഫോൾട്ട് ആയിട്ട് വെബ് ഫോംസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് നമുക്ക് നാളെ ചെയ്യാം. സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലാസ്കിലാണ്. സോ ജാങ്കോയുടെ സെക്ഷൻ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മള് ചെയ്യാം എന്തായാലും. സോ നമുക്കൊരു ഡിമാൻഡ് എന്തിനാ നോക്കിട്ട് അടുത്ത ചില ഫ്ലാസ്കിൽ ജാങ്കോയ്ക്ക്. പക്ഷെ ഈ ഒരു ടു വീക്ക് സെക്ഷൻ ആൻഡ് സോറി വിൽ ബി ടേക്കിംഗ് ഫ്ലാസ്ക് ആയിരിക്കും, കാരണം നമ്മൾ പ്രിപ്പയർ വെച്ചേക്കുന്നതും ഒരു ഫ്ലാസ്കിൻ്റെതാണ്. On the go parallel, we will be creating some content for, anyway, we will be sharing resources. You can just ask in the Slack and we will be sharing contents about Django and happy to clear your doubts regarding Django. Okay. I think let's wrap up. I'm feeling so hungry. So, endayalum namukku naala kaanam. So, group la update cheyyunnathayirikkum. Yeah, video endayalum share cheyyunnathayirikkum. Upon see you around. Okay, see you tomorrow. So yeah, thank you so much. Bye bye.